സിറാജി ദിനപത്രത്തിലെ മാധ്യമ പ്രവർത്തകനായിരുന്ന കെ എം ബഷീർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാറിടിച്ച് കൊല്ലപ്പെട്ടിട്ട് രണ്ട് മാസം തികയുമ്പോഴും അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് വെച്ച് ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെയാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കാറിടിച്ച് കെ എം ബഷീർ കൊല്ലപ്പെടുന്നത് മദ്യലഹരിയിലായിരുന്ന ലഹരിയിലായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ അമിത വേഗതയിലാണ് കാർ ഓടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ നടത്തിയ തെളിവെടുക്കലിനും രഹസ്യമൊഴി രേഖപ്പെടുത്തലിനും ശേഷം പ്രത്യേകിച്ച് പുരോഗതിയൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല ഒരു കണക്കിന് കേസന്വേഷണം ഏകദേശം മരവിച്ച അവസ്ഥയിലാണ് എന്ന് തന്നെ പറയുന്നതാകും കുറച്ചുകൂടി ശരി ഫോറൻസിക് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഫോക്സ് വാഗൺ കമ്പനി എന്നിവരെ റിപ്പോർട്ടുകളാണ് കുറച്ചു നാളുകളായി പ്രത്യേക അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അപകട സമയത്ത് ബഷീറിന്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഈ ഫോൺ പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ബഷീറിന്റെ മരണത്തെ തുടർന്ന് മ്യൂസിയം ക്രൈം എസ് ഐ ജയപ്രകാശിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കാരണം അപകടം നടന്ന സമയത്ത് സംഭവ സ്ഥലത്തെത്തിയ മ്യൂസിയം പോലീസ് കാർ ഓടിച്ച ശ്രീറാമിനെ തിരിച്ചറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പേരോ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ പേരോ പരാമർശിക്കാതെയാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയത് മദ്യപിച്ചുവെന്ന സംശയം ഉണ്ടായിട്ടും ശ്രീറാം വെങ്കിട്ടരാമനെ മെഡിക്കൽ പരിശോധന നടത്താൻ പോലീസും തയ്യാറായില്ല പിന്നീട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞാണ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ ശ്രീറാമിന്റെ രക്തം പരിശോധിച്ചത് കേസിന്റെ തുടക്കം മുതൽ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചു പോരുന്നത് സംഭവം നടന്ന് ഏകദേശം രണ്ടു മാസമായിട്ടും അന്വേഷണം എങ്ങുമെങ്ങും എത്താത്തതും ബഷീറിന്റെ ഫോൺ പോലും കണ്ടെത്താനാകാത്തതും അതിന്റെ ബാക്കി പത്രം മാത്രമാണ് മരണം നടന്നിട്ട് മാസമായി കേസ് ഒരിടത്തും എത്താതെ നിൽക്കുന്ന ഈ അവസരത്തിൽ സംഭവത്തിൽ ശ്രീറാമിനോടൊപ്പം ഉണ്ടായിരുന്ന വഫ ഫിറോസ് ഒരു വീഡിയോയുമായി എത്തിയിട്ടുണ്ട് ശ്രീറാം വെങ്കിട്ടരാമനും വഫാ ഫിറോസും സഞ്ചരിച്ച വാഹനം ഇടിച്ചാണ് ബഷീർ കൊല്ലപ്പെടുന്നത് സംഭവത്തിനു പിന്നാലെ വഫയിൽ നിന്നും വിവാഹമോചനം തേടി ഭർത്താവ് ഫിറോസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഫർത്താവ് ഫിറോസിന്റെ വാദങ്ങളെ തള്ളിയാണ് വഫ രംഗത്തെത്തിയിരിക്കുന്നത് വീഡിയോകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള സ്വീകാര്യതയാണ് ഇതുവരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹ ജീവിതം ആരംഭിച്ചതു മുതൽ അപകടം നടന്നതുവരെയുള്ള കാലയളവിൽ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ വഫ വീഡിയോയിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വളരെ നന്നായി ശ്രമിക്കുന്നുണ്ട് ഫിറോസ് നാട്ടിലെത്തിയ ശേഷമാണ് ഇങ്ങനെ മാറിയത് ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അദ്ദേഹത്തിന് വഫയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല വഫ മദ്യപിക്കാറില്ല ഡാൻസ് ബാറിൽ പോയിട്ടില്ല ശ്രീറാം സുഹൃത്തും മാത്രമാണ് തുടങ്ങിയവ അക്കമിട്ട് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം വിളിച്ചപ്പോൾ പോയി മകളോട് പറഞ്ഞിട്ടാണ് പോയത് തുടക്കത്തിൽ ഭർത്താവ് കൂടെ നിന്ന് പിന്തുണയ്ക്കുമായിരുന്നു ഇപ്പോൾ കൂടെ നിൽക്കുന്നില്ല തുടങ്ങി ഫിറോസിനെതിരെയുള്ള പരാമർശങ്ങളാണ് വീഡിയോയിൽ മുഴുവനും എന്നാൽ അറിഞ്ഞോ അറിയാതെയോ താനും സുഹൃത്തും കാരണം ജീവൻ നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകനെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ തന്നെ വീഡിയോയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടുമില്ല സ്വന്തം ജീവിതം തകരുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരുപക്ഷെ ഇപ്പോൾ വഫ മനസ്സിലാക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് മരിച്ച ബഷീറിന്റെ ഭാര്യ അദ്ദേഹത്തിന് മുൻപ് മക്കൾ അതൊന്നും നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല അഥവാ മനസ്സിലായാലും നിങ്ങളാരും അതൊന്നും തന്നെ ശ്രദ്ധിക്കാറുമില്ല കുറ്റം ചെയ്തയാൾ ഉന്നത പദവിയിലിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് കേസിൻ്റെ അന്വേഷണം വഴിമുട്ടിക്കാൻ പ്രയാസം ഇത്തരത്തിലൊരു വീഡിയോ ഇട്ട വഫാ ഫിറസിനോട് പറയാനുള്ളത് നിങ്ങളീ പറയും പോലെ ഡാൻസ് ബാറിൽ പോകാതിരിക്കലോ മദ്യപിക്കാതിരിക്കലോ ഒന്നും അത്ര വലിയ കാര്യമായി പറഞ്ഞു ന്യായീകരിക്കാൻ കുറച്ചെങ്കിലും നാണം വേണം അത്രയ്ക്ക് നിങ്ങൾ വലിയ ആളാണെങ്കിൽ അന്വേഷണം നേരിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ ഏറ്റുവാങ്ങുക